നമസ്കാരം. വളരെ വ്യത്യസ്തനാണ് നടൻ സുരേഷ് ഗോപി. സംസാരത്തിലും നടപ്പിലും എല്ലാം ആ വ്യത്യസ്തത അദ്ദേഹം കാത്തു സൂക്ഷിക്കും. രാഷ്ട്രീയമായി അകന്നു നിൽക്കുന്നവർ പോലും സുരേഷ് ഗോപിയിലെ നടനെയും മനുഷ്യത്വത്തെയും പലപ്പോഴും പുകഴ്ത്തിയിട്ടുണ്ട്. സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരം തൃശൂരും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ ശക്തൻ നഗറിൽ മത്സ്യ മാർക്കറ്റ് ഹൈടെക് ആക്കുന്നതിന് 1 കോടി അനുവദിച്ചതിന് പിന്നാലെ നഗരവികസനത്തിനും നടനും രാജ്യസഭ എംപിയുമായ സുരേഷ് ഗോപി കേന്ദ്ര ധനമന്ത്രിയെ കണ്ടതും ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സുരേഷ് ഗോപി മത്സരിക്കുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. സുരേഷ് ഗോപി തന്നെയാണ് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തിയ വിവരം പങ്കുവച്ചത്. അടുത്ത തവണ ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയിൽ തൃശൂർ മേയറും ഒപ്പം ഉണ്ടായിരിക്കുമെന്ന കുറിപ്പോടെ നിർമ്മല സീതാരാമന്റെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം സുരേഷ് ഗോപി പങ്കുവച്ചത്. തൃശൂരിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിലെത്തിച്ച സുരേഷ് ഗോപി എംപിക്ക് 1000 നന്ദി അറിയിച്ചു. മേയർ എം കെ വർഗീസ് ഔദ്യോഗിക പേജിൽ പോസ്റ്റും ഇട്ടിരുന്നു. സുരേഷ് ഗോപിയുടെ പേജിന്റെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു പോസ്റ്റ് പങ്കുവച്ചത്. ഇതോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളിലാണ് സുരേഷ് ഗോപി എന്ന വിലയിരുത്തലിൽ എത്തുകയാണ് കോൺഗ്രസും സിപിഎമ്മും. എന്നാൽ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ വല്ലാതെ പുകഴ്ത്തരുതെന്ന സന്ദേശം തൃശൂർ മേയർക്ക് സിപിഎം നൽകുകയും ചെയ്യുന്നുണ്ട്. സിപിഎം പിന്തുണയോടെയാണ് തൃശൂരിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ചു ജയിച്ച എം കെ വർഗീസ് മേയറായി തുടരുന്നത്. അതിനാലാകും ഇങ്ങനെ ഒരു കളി. എന്തായാലും ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ മേയർ അഭിപ്രായം പറയുന്നതിൽ സിപിഐ കടുത്ത അതൃപ്തിയിലാണ്. തൃശൂർ ലോക്സഭാ സീറ്റ് സിപിഐയുടേതാണ്. കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ ജയിച്ചിരുന്നു. സുരേഷ് ഗോപി ബിജെപിക്കായി വീറോടെ മത്സരം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇടതുപക്ഷമാണ് എത്തിയത്. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയും മത്സരിച്ചു. പത്മജ വേണുഗോപാലിനെ 2ാം സ്ഥാനത്താക്കി സിപിഐ മണ്ഡലം നിലനിർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ജയമാണ് സിപിഐ ലക്ഷ്യമിടുന്നത്. സുരേഷ് ഗോപിയെ അതുകൊണ്ട് തന്നെ ഉയർത്തിക്കാട്ടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് സിപിഐ ഉള്ളത്. ഈ സാഹചര്യത്തിൽ മേയറോട് ഇടതുപക്ഷം കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും പറയുന്നുണ്ട്. രാജ്യസഭയിലെ സുരേഷ് ഗോപിയുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് വൈറലാക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് വികസനത്തിലെ തൃശൂരിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സിപിഎം എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു ശക്തനിലെ മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയ അവസ്ഥ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എം പി ഫണ്ടിൽ നിന്ന് 1 കോടി അനുവദിച്ചിരുന്നു. പിന്നാലെ ശക്തൻ നഗറിലെ വികസനത്തിനായി കേന്ദ്ര സഹായം വേണമെന്ന മേയറുടെ അഭ്യർത്ഥനയും ഇത് സംബന്ധിച്ച് നിവേദനവും നൽകിയിരുന്നു. ഉടൻ കേന്ദ്ര ധനമന്ത്രിയെ കാണുമെന്നായിരുന്നു കഴിഞ്ഞ മാസം കോർപ്പറേഷനിൽ മേയറുമായുള്ള കൂടിക്കാഴ്ചയിൽ സുരേഷ് ഗോപി ഉറപ്പു നൽകിയത്. ഇതേ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് സിപിഐ പറയുന്നത്. മാസത്തിൽ 2 തവണയെങ്കിലും തൃശൂരിൽ എത്തുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രമുഖരെ സന്ദർശിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്നത് ഗുണകരമാകില്ലെന്ന് എല്ലാ ഇടതു നേതാക്കളെയും സിപിഐ അറിയിക്കുന്നുമുണ്ട്. തൃശൂരിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിലെത്തിച്ച സുരേഷ് ഗോപി എംപിക്ക് 1000 നന്ദി അറിയിച്ചാണ് മേയർ എം കെ വർഗീസ് ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ഇട്ടത്. സുരേഷ് ഗോപിയുടെ പേജിന്റെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു പോസ്റ്റ്. സുരേഷ് ഗോപിയുടെ പോസ്റ്റ് ഏറ്റെടുത്താണ് ബിജെപി ക്യാമ്പയിൻ. തൃശൂർ ജയിപ്പിച്ചുവിട്ട പാർലമെന്റ് അംഗം എവിടെയെന്നും പരാജയപ്പെടുത്തിയ എം പി നാടിന്റെ വികസനത്തിനായി ശ്രമിക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ കാര്യത്തിൽ തൃശൂർ എം പി ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് പ്രതാപിന്റെ പാർലമെന്റിലെ പ്രസംഗ വീഡിയോ പങ്കുവെച്ച് ബിജെപി ട്രോളുന്നുമുണ്ട്. പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനമായിരുന്നു തോറ്റാലും താൻ തൃശൂരിനായി പ്രവർത്തിക്കുമെന്ന്. നേരത്തെ ശക്തൻ നഗർ മത്സ്യ മാർക്കറ്റിന് തുക അനുവദിച്ചതും മേയർ നന്ദി അറിയിച്ചതും കോൺഗ്രസിനും ടി എൻ പ്രതാപനുമെതിരെ ബിജെപി ആയുധമാക്കിയിരുന്നു. വിജയിച്ച എം പി കോർപ്പറേഷൻ പരിപാടികളിൽ സഹകരിക്കുന്നില്ലെന്നും സഹായം നൽകുന്നില്ലെന്നും മേയർ തന്നെ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു എന്തായാലും സുരേഷ് ഗോപി. അദ്ദേഹം ഗുരുവായൂരിൽ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം വാർത്തകൾ. പിന്നീട് തൃശൂർ മണ്ഡലത്തിലേക്ക് മാറുകയായിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. വളരെ വൈകിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയെങ്കിലും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. പ്രചാരണ വേളയിൽ തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകളും വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. അടുത്ത കാലത്തായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് സുരേഷ് ഗോപി. അടുത്തിടെ കൊല്ലപ്പെട്ട ബിജെപി പ്രവർത്തകരുടെ വീടുകൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമം നടക്കുന്ന സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ കൊണ്ടുവരാനും താരം ശ്രമിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുമായി വളരെ അടുപ്പമുള്ള കേരളത്തിലെ ബിജെപി നേതാക്കളിൽ ഒരാളുകൂടിയാണ് സുരേഷ് ഗോപി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.